നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കോൾ ഇൻസ്ട്രക്ഷൻ നെയിം അതുപോലെ തന്നെ സ്റ്റാക്ക് എന്താണെന്നുള്ള സ്റ്റാക്ക് മെമ്മറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. AVR മൈക്രോ കൺട്രോളറിൽ സബ്റൂട്ടീനെ കോൾ ചെയ്യാൻ, സബ്റൂട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ചെറിയൊരു ഭാഗം, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ സബ്റൂട്ടീനായിട്ട് എഴുതി വെക്കാറുണ്ട്. ഇപ്പോൾ സി പ്രോഗ്രാമിൽ നിങ്ങൾ ഫംഗ്ഷൻസൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ആ ഫംഗ്ഷൻ പോലെ തന്നെ നമുക്ക് മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിങ്ങിൽ സബ്റൂട്ടീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ഇൻസ്ട്രക്ഷൻസാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, ലോങ് കോൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുപോലെ ആർ കോൾ അല്ലെങ്കിൽ റിലേറ്റീവ് കോള്, ഐ കോൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോള്, അതുപോലെ ഇ ഐ കോള്, എക്സ്റ്റെൻഡഡ് ഇൻഡയറക്റ്റ് കോള്, ഇങ്ങനെ നാല് കോൾ ഇൻസ്ട്രക്ഷനാണ് നമ്മുടെ മൈക്രോ കൺട്രോളറിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഇനി അതിൽ കോ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ നോക്കാം, കോൾ അല്ലെങ്കിൽ ലോങ് കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതൊരു 4 byte ഇൻസ്ട്രക്ഷനാണ് അല്ലെങ്കിൽ 32 bit ഉണ്ടായിരിക്കും ആ ഇൻസ്ട്രക്ഷനിൽ. അതിൽ തന്നെ 10 bit ഓപ്കോഡിന് വേണ്ടിയിട്ടും 22 bit സബ്റൂട്ടീൻ്റെ അഡ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇനി സബ്റൂട്ടീൻ നമുക്ക് വിളിക്കുന്നത് ഈ കോള് വെച്ചിട്ട് 4 MB മെമ്മറീൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും കോൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 6 0 മുതൽ 3 FF വരെ, 3 5 F വരെ. അപ്പോൾ ഇത്രയും അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ 4 MB ഫുള്ളായിട്ട് കവർ ചെയ്യും, പ്രോഗ്രാം മെമ്മറിയുടെ മൊത്തം ലൊക്കേഷനുകളെ കവർ ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് ഈ കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഇനി സ്റ്റാക്ക് എന്താണെന്ന് നോക്കാം. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ റാമിലുള്ള ചെറിയ റാം അല്ലെങ്കിൽ ഡാറ്റ മെമ്മറിയിലുള്ള ചെറിയൊരു ഭാഗത്തിനെയാണ് സ്റ്റാക്ക് മെമ്മറി എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് താൽക്കാലികമായിട്ട് ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് രജിസ്റ്ററുകൾ ഒക്കെ ഉപയോഗിക്കാം ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ രജിസ്റ്റർ ആകെ 32 എണ്ണമല്ലേ ഉള്ളൂ, അപ്പോൾ ചിലപ്പോൾ അത് തികയൂല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് സ്റ്റാക്ക് മെമ്മറിയും പല ഡാറ്റാസിനെയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഡാറ്റേനെയും അതുപോലെ തന്നെ അഡ്രസ്സിനെയും നമുക്ക് ഈ സ്റ്റാക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ സ്റ്റാക്ക് മെമ്മറിയിലെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാക്ക് പോയിൻ്റർ. ഈ സ്റ്റാക്ക് പോയിൻ്ററിലായിരിക്കും സ്റ്റാക്ക് മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ 2 രജിസ്റ്ററുകളാണ് മെയിനായിട്ട് ഉണ്ടായിരിക്കുക, SPL എന്ന് പറയുന്ന രജിസ്റ്ററും അതുപോലെ തന്നെ SPH എന്ന് പറയുന്ന രജിസ്റ്ററും. അപ്പോൾ ഇതിൽ 16 bit ആയിരിക്കും സ്റ്റാക്ക് പോയിൻ്റർ, അതിൽ ലോവർ 8 bit ആയിരിക്കും SPL, ഹയർ 8 bit SPHലുമായിരിക്കും. പിന്നെ ഈ AVR മൈക്രോ കൺട്രോളറിൽ തന്നെ 256 bytes കൂടുതൽ മെമ്മറിയുള്ള മൈക്രോ കൺട്രോളർ ആണെങ്കിലാണ് ഇങ്ങനെ 16 bit അല്ലെങ്കിൽ SPHും SPLും ഉണ്ടായിരിക്കും. ഇനി AVRലെ ഡാറ്റ മെമ്മറി 256 bytes കുറവാണെങ്കിൽ അങ്ങനെയുള്ള മൈക്രോ കൺട്രോളറുകൾക്ക് ഈ സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ SPL എന്ന് പറയുന്ന 8 bit രജിസ്റ്റർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, SPH ഉണ്ടായിരിക്കില്ല എന്നുള്ളതും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ഈ ATMEGA 32 SPLഉം അതുപോലെ തന്നെ SPHഉം 2 രജിസ്റ്ററുകൾ ഉണ്ടായിരിക്കും. ഇനി സ്റ്റാക്ക് മെമ്മറിയിലേക്ക് ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പുഷിംഗ്. സ്റ്റാക്ക് പോയിൻ്റർ എപ്പോഴും സ്റ്റാക്ക് മെമ്മറിയുടെ അവസാനത്തെ ലൊക്കേഷനായിരിക്കും പോയിൻ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഓരോ ഡാറ്റ നമ്മൾ ഈ സ്റ്റാക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോഴും സ്റ്റാക്ക് പോയിൻ്റർ 1 decrement ചെയ്യും. അപ്പോൾ ഇത് ഡിക്രിമെൻ്റ് ചെയ്യുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നമ്മൾ 8051 മൈക്രോ കൺട്രോളറിലൊക്കെ സ്റ്റാക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് പോയിൻ്റർ ഇൻക്രിമെൻ്റ് ചെയ്യാണ് ചെയ്യുക. ഇതിൽ നേരെ തിരിച്ചാണ് ATMEGA 32 AVR മൈക്രോ കൺട്രോളറുകളിലൊക്കെ സ്റ്റാക്ക് പോയിൻ്റർ ഡിക്രിമെൻ്റ് ചെയ്യാണ് ചെയ്യുന്നത് പുഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാക്ക് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത്.
അപ്പം ഇനി എങ്ങനെ അത് സ്റ്റോർ ചെയ്യാന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. പുഷ് ആർ10 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആർ10 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഇപ്പം എന്ത് വാല്യൂ ആണുള്ളത്, ആ വാല്യൂ സ്റ്റാക്ക് മെമ്മറിയുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ സ്റ്റാക്ക് പോയിന്ററിലാണ്, ആ ലൊക്കേഷനിൽ പോയിട്ട് സ്റ്റോർ ചെയ്യും. അതിൻ്റെ കൂടെ ഈ സ്റ്റാക്ക് പോയിന്റർ എന്ത് ചെയ്യും, ഡിക്രിമെൻ്റ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തത് പോപ്പിംഗ്. പോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റാക്ക് മെമ്മറിയിൽ നിന്ന് തിരിച്ച് CPUവിൻ്റെ രജിസ്റ്ററിലേക്ക് ഡാറ്റ എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പോപ്പ്. അപ്പോൾ ഈ പോപ്പ് ഇൻസ്ട്രക്ഷൻ നടക്കുമ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ ഇൻക്രിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, പോപ്പ് ആർ10. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ സ്റ്റാക്ക് മെമ്മറിയിൽ എന്ത് ഡാറ്റയാണോ ഉള്ളത്, സ്റ്റാക്ക് മെമ്മറി എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് മെമ്മറിയുടെ അവസാനത്തെ ലൊക്കേഷനിൽ, സ്റ്റാക്ക് പോയിൻ്ററിൽ എന്ത് അഡ്രസ്സാണുള്ളത്, ആ ലൊക്കേഷനിൽ നിന്നും, ആ സ്റ്റാക്ക് മെമ്മറിയുടെ ലൊക്കേഷനിൽ നിന്നും ഡാറ്റ ഈ ആർ10 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്ന സാധനം ഈ പോപ്പ് ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ ഇൻക്രിമെൻ്റ് ചെയ്യുകയും ചെയ്യും. ഇനി സ്റ്റാക്ക് പോയിൻ്റർ എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ മൈക്രോ കൺട്രോളർ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാക്ക് പോയിൻ്റർ ഉണ്ടായിരിക്കുക 00 എന്ന് പറയുന്ന വാല്യൂ ആണ്, മൊത്തം 0 ആയിരിക്കും. അത് ഫുള്ള് 0 ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, കാരണം ഫുള്ള് 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്റ്റർ R0ൻ്റെ ലൊക്കേഷനാണ്, നമ്മുടെ രജിസ്റ്റർ ബാങ്കൊക്കെ ഉള്ളത് ആദ്യത്തെ ലൊക്കേഷനുകളിലാണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റാക്ക് മെമ്മറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ നമ്മൾ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാക്ക് മെമ്മറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റാക്ക് പോയിൻ്ററിനെ ഇനീഷ്യലൈസ് ചെയ്യണം. അത് SRAMൻ്റെ വേറെ ഏതെങ്കിലും ലൊക്കേഷനിലെ, നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റർ അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ഉണ്ട്, അതൊന്നും അല്ലാത്ത വേറെ ഏതെങ്കിലും ലൊക്കേഷൻ, അത് പ്രിഫറബിളി ജനറൽ പർപ്പസ് റാം ഏരിയയിലെ എവിടെയെങ്കിലും ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാണ് വേണ്ടത്. പിന്നെ AVRൽ സ്റ്റാക്ക് മെമ്മറി എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്തോറും അതിങ്ങനെ സ്റ്റാക്ക് പോയിൻ്റ് ഡിക്രിമെൻ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻ കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിൻ്റ് ഡിക്രിമെൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് പോയിൻ്റ് സെലക്ട് ചെയ്യുമ്പോൾ റാമിൻ്റെ അവസാനത്തെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യണം അല്ലെങ്കിൽ അവസാനത്തെ മെമ്മറി ലൊക്കേഷനിലേക്ക് മാറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അസംബ്ലർ ഡയറക്റ്റീവ് ഉപയോഗിക്കും. അസംബ്ലർ ഡയറക്റ്റീവാണ് RAMEND. ഈ RAMEND എന്ന് പറഞ്ഞാൽ ഡാറ്റ മെമ്മറിയുടെ അവസാനത്തെ മെമ്മറി ലൊക്കേഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ സ്റ്റാക്ക് പോയിൻ്റർ ഇനീഷ്യലൈസ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റാക്ക് പോയിൻറ്റിനകത്ത് SPH ഉണ്ടായിരിക്കും, SPL ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഈ RAMEND എന്ന് പറയുന്നതിൻ്റെ ഹയ്യർ ബൈറ്റ് SPHലേക്കും അതുപോലെ തന്നെ ലോവർ ബൈറ്റ് SPLലേക്കും സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, ഒരു പ്രോഗ്രാം കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ സ്റ്റാക്ക് പോയിൻ്റർ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ LDI R20, ഹൈ ബ്രാക്കറ്റിൽ RAMEND എന്ന് പറഞ്ഞാൽ ഡാറ്റ മെമ്മറിയുടെ അവസാനത്തെ ലൊക്കേഷൻ, അത് നമ്മൾ ഇവിടെ R20 സ്റ്റോർ ചെയ്തു. R20 നിന്ന് SPHലോട്ട് സ്റ്റാക്ക് പോയിൻ്ററിൻ്റെ ഹയ്യർ ബൈറ്റിലോട്ട് സ്റ്റോർ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഔട്ട്. ഇനി അതുപോലെ തന്നെ LDI R20, RAMEND. RAMEND എന്ന് പറഞ്ഞാൽ ഡാറ്റ മെമ്മറിയുടെ അവസാനത്തെ ലൊക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ തന്നെ ഹയർ ബൈറ്റും ഉണ്ടായിരിക്കും, ലോവർ ബൈറ്റും ഉണ്ടാവും. ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് 16 ബിറ്റ് ഉണ്ട്, നമ്മുടെ ഈ രജിസ്റ്ററുകളൊക്കെ 8 ബിറ്റാണല്ലോ. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റൂല, ഹയർ ബൈറ്റും ലോവർ ബൈറ്റും ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലോവർ ബൈറ്റ് R20 മൂവ് ചെയ്തിട്ട് അതിനെ SPL എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഔട്ട് ഇൻസ്ട്രക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹയർ ബൈറ്റ് SPHലേക്കും ലോവർ ബൈറ്റ് SPLലേക്കും മൂവ് ചെയ്തു. RAMEND കാണിക്കുന്നത് ഡാറ്റ മെമ്മറിയുടെ അവസാനത്തെ ലൊക്കേഷൻ എന്നാണ്. അപ്പോൾ ഇനി കോൾ ഇൻസ്ട്രക്ഷനും സ്റ്റാക്കും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇൻസ്ട്രക്ഷനെ, സബ്റൂട്ടീനെ കോൾ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോസസ്സർ ചെയ്യുന്നൊരു കാര്യം തൊട്ടടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിൻ്റെ മെമ്മറി ലൊക്കേഷനെ, അതിൻ്റെ പ്രോഗ്രാം മെമ്മറിയുടെ അഡ്രസ്സിനെ ഈ സ്റ്റാക്ക് മെമ്മറിയിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്തു വരും.
എന്നിട്ട് മാത്രമേ ആ സബ്റൂട്ടീൻ എവിടെയാണോ അങ്ങോട്ട് ജമ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ സബ്റൂട്ടീനൊക്കെ കഴിഞ്ഞാൽ, സബ്റൂട്ടീൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ബാക്കി വീണ്ടും പ്രവർത്തിക്കണമല്ലോ. അപ്പോൾ അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോഗ്രാം കൗണ്ടറിലേക്ക് നേരത്തെ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ്സ് എന്താണോ അത് തിരിച്ചെടുത്തിട്ടാണ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ കോൾ ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് സ്റ്റാക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, പ്രോഗ്രാം വീണ്ടും ഈ സബ്റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തുടങ്ങണമെങ്കിലുള്ള അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഈ സ്റ്റാക്ക് മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ സബ്റൂട്ടീൻ്റെ അവസാനത്തിൽ എഴുതുന്ന ഇൻസ്ട്രക്ഷനാണ് RET അല്ലെങ്കിൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ. ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും സബ്റൂട്ടീൻ്റെ അവസാനം. ഈ റിട്ടേൺ കണ്ടു കഴിഞ്ഞാലാണ് നമ്മുടെ സബ്റൂട്ടീൻ തിരിച്ച് നമ്മളുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് കൺട്രോൾ വരുന്നത്. ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ സ്റ്റാക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ്സിനെ തിരിച്ച് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിലേക്ക് ലോഡ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ പോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം SP എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ചെയ്യുകയും ചെയ്യും. സ്റ്റാക്കിൻ്റെ ഉപയോഗം നമുക്ക് പ്രോഗ്രാം വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട്, അത് പുനരാരംഭിക്കുന്ന അഡ്രസ്സ് എവിടെയാണെന്ന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ സ്റ്റാക്ക് മെമ്മറിയിലായിരിക്കും. അപ്പോൾ ഈ കോളും റിട്ടേണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സ്റ്റാക്കിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഇനി കോള് കൂടാതെ നമുക്ക് വേറെയും ഉപയോഗിക്കാൻ കഴിയുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. അതിലൊരു ഇൻസ്ട്രക്ഷനാണ് RCALL അല്ലെങ്കിൽ റിലേറ്റീവ് കോള്. അപ്പോൾ ഇത് ഒരു 2 byte ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടാർജറ്റ് അഡ്രസ്സ് ഇവിടെ കുറച്ച് കുറവാണ്. നമുക്ക് കോൾ ഉപയോഗിക്കണമെങ്കിൽ 4 MB എവിടെ വേണമെങ്കിലും ചാടാം. ഇവിടെയാണെങ്കിൽ പിന്നിലോട്ട് -2048 ലൊക്കേഷനും മുന്നിലോട്ട് 2047 ലൊക്കേഷനും മാത്രമേ ഈ സബ്റൂട്ടീൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതിനപ്പുറത്തുള്ള ലൊക്കേഷനുകളിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പിന്നെ ഇത് ഇതിനകത്ത് 2 byte പറഞ്ഞു, 16 bit ഉണ്ടാവുക. അതിൽ 4 bit കോഡിന് വേണ്ടിയിട്ടും 12 bit ഈ അഡ്രസ്സിന് വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഇൻസ്ട്രക്ഷനാണ് iCALL അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോള്. ഇതും 2 byte ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ടാർജറ്റ് അഡ്രസ്സ് സെറ്റ് രജിസ്റ്ററിനകത്താണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇതിനകത്ത് ടാർജറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം മെമ്മറിയുടെ ആദ്യത്തെ 64 KB ലൊക്കേഷനായിരിക്കും മാത്രമേ ഈ iCALL വെച്ചിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ iCALLഉം ബാക്കിയുള്ള കോളും തമ്മിലുള്ള വ്യത്യാസം.